സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 9 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ രാജിവെക്കണമെന്ന ഗവർണറുടെ നിലപാടിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവ് വിഡി സതീശനെ പരസ്യമായി തള്ളിയ കെ മുരളീധരന്റെ നിലപാട് യുഡിഎഫിൽ പുതിയ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇന്നലെ തന്നെ ഗവർണറുടെ നിലപാടിനെ തള്ളുകയും മുഖ്യമന്ത്രി ലീഗിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. വിഡി സതീശനെതിരെ കോൺഗ്രസിലും യുഡിഎഫിലും ഉരുണ്ടുകൂടുന്ന എതിർപ്പിന്റെ ഭാഗമാണ് കെ മുരളീധരന്റെ ഈ നിലപാട് എന്ന് വ്യക്തമാണ്. എഐസിസി ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാൽ ഇന്നലെ തന്നെ സതീശന്റെ നിലപാട് തള്ളിക്കളഞ്ഞിരുന്നു. ഗവർണർ ആർഎസ്എസിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ശരിവെക്കുന്ന പ്രതികരണമാണ് എഐസിസി ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാൽ ഇന്നലെ നടത്തിയത്. ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടാൻ യാതൊരു അധികാരവുമില്ലെന്നും ഇയാൾ മഹാരാജാവിനെ പോലെ പെരുമാറരുതെന്നുമാണ് കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത്. വി ഡി സതീശനും കെ സുധാകരനും എടുത്ത നിലപാടിനെ പരസ്യമായി തള്ളുകയാണ് ഇതിലൂടെ കെ മുരളീധരൻ ചെയ്തത്. ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ ഗവർണറെ പരസ്യമായി തള്ളിപ്പറഞ്ഞെങ്കിലും കെ മുരളീധരൻ ചെയ്ത പോലെ പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി തള്ളാൻ തയ്യാറായില്ല. എന്നാൽ ഇടതു സർക്കാർ സർവകലാശാലകളിൽ നടത്തുന്ന സി പി എം വൽക്കരണം വസ്തുതയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അംഗീകരിച്ചു. അതേസമയം ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ ലീഗ് അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. ഭംഗിയാന്തരേണ അദ്ദേഹവും വി ഡി സതീശനെ തള്ളുകയായിരുന്നു. കോൺഗ്രസിലെ സീനിയർ നേതാക്കളെല്ലാം തന്നെ സാവധാനത്തിൽ വി ഡി സതീശന് എതിരായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംജാതമായിട്ടുള്ളത്. എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ സതീശനും സുധാകരനുമെതിരെ നിലപാട് കൈക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിനും വി ഡി സതീശന്റെ നേതൃത്വത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് എം പിമാരിൽ കെ മുരളീധരൻ, അടൂർ പ്രകാശ്, ടി എൻ പ്രതാപൻ, കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ തുടങ്ങിയവർ മത്സര രംഗത്തുണ്ടായേക്കില്ല. ഇതിൽ സുധാകരൻ ഒഴിച്ച് ബാക്കിയുള്ളവർ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ പാരയാവുകയും ചെയ്യും. കാരണം മേൽപ്പറഞ്ഞവരെല്ലാം വി ഡി സതീശനേക്കാൾ സീനിയർ നേതാക്കളിലാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ മുരളീധരൻ സതീശനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചത് കോൺഗ്രസിലെ സീനിയർ നേതാക്കൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ശശി തരൂരിന് നൽകിയില്ലെങ്കിൽ അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പുതിയ പാർട്ടിയുമായി മത്സര രംഗത്തുണ്ടാകുമോ എന്ന സംശയം പലർക്കുമുണ്ട്. ഇതെല്ലാം യു ഡി എഫിനെയും കോൺഗ്രസിനെയും കാത്തിരിക്കുന്ന വലിയ തലവേദനകളാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഏറ്റുമുട്ടൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കിയത് യു ഡി എഫിൽ തന്നെയാണ്. സി പി എം ആകട്ടെ ഗവർണറുടെ ഇടപെടലുകളെ രാഷ്ട്രീയ നേട്ടത്തിനായി പരമാവധി ഉപയോഗിക്കുകയാണ്. സർവകലാശാലകളിൽ ഇതൊരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെങ്കിലും സ്വപ്ന സുരേഷിൻ്റെ ആരോപണമടക്കമുള്ള കാര്യങ്ങളെ മുക്കിക്കളയാൻ ഗവർണറുടെ നിലപാടുകളും തുടർന്നുള്ള വിവാദങ്ങളും സി പി എമ്മിനെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതേസമയം ഗവർണറുടെ നടപടികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് യു ഡി എഫിൽ വലിയ അസ്വാരസ്യങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വിഭാഗം സീനിയർ നേതാക്കൾ ഇത് വി ഡി സതീശനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയും യു ഡി എഫിൽ തങ്ങൾക്ക് പിടിമുറുക്കാനുള്ള അവസരമാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആകട്ടെ വളരെ തന്ത്രപരമായി ഇക്കാര്യത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിൻ്റെ മനസ്സ് ഇപ്പോൾ ഏറെക്കുറെ യു ഡി എഫിന് പുറത്തായി കഴിഞ്ഞുവെന്നാണ് സൂചനകൾ. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നീക്കങ്ങൾ സി പി എമ്മിനല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ലീഗിനുമാണ് വലിയ പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്.